السلام عليكم ورحمة الله بسم الله الرحمن الرحيم മുഹിയുദ്ദീൻ മാല ഇരുപതാമത്തെ വരി. അന്നേരം മലക്കൂകൾ മെയ്യെന്ന് ചൊന്നാരെ അവരെ തലക്കുമ്മൽ ഖൽഖ് പൊതിഞ്ഞോവർ. ശേഖവർഗൾ മേൽ പറഞ്ഞത് പ്രകാരം പറഞ്ഞപ്പോൾ അത് സത്യമാണെന്ന് മലക്കുകൾ പറഞ്ഞു. ശേഖിന് ചുറ്റും ഭൂമിയിലും അന്തരീക്ഷത്തിലും ഖൽഖ് അഥവാ മലക്കുകളും ഔലിയാക്കളും അകമ്പടി സേവിച്ചു. എല്ലാ മഷായിഖുമാരുടെയും തോളിന്മേലാണ് എൻ്റെ കാല് എന്ന് ശേഖവർഗൾ പ്രഖ്യാപിച്ചതിൻ്റെ ബാക്കി ഭാഗമാണിത്. ബഹജത്തുൽ അസ്റാറിൽ പറയുന്നുണ്ട്, എല്ലാ വലിയിൻ്റെ ചുമലിലും എൻ്റെ പാദമുണ്ടെന്ന് ഷെയ്ഖ് ജീലാനി പറഞ്ഞപ്പോൾ മലക്കുകൾ ഇങ്ങനെ പ്രതികരിച്ചു അത്രേ, ഹേ അള്ളാഹുവിൻ്റെ ദാസ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഷെയ്ഖ് അബൂ സയ്യിദ് അവർകൾ പറയുന്നുണ്ട്, ഷെയ്ഖ് ജീലാനി ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം ദിവ്യപ്രകാശം നിറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മലക്കുകൾ ഒരു പ്രത്യേക അധികാരത്തിൻ്റെ യൂണിഫോം കൊണ്ടുവന്നു കൊടുത്തു. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും മുൻഗാമികളും പിൻഗാമികളുമായ അനവധി ഔലിയാക്കൾ നിറഞ്ഞ ഒരു സദസ്സിൽ ശേഖവർഗൾ ആ യൂണിഫോം ധരിച്ചു. മലക്കുകളും അദൃശ്യലോകത്തെ പ്രത്യേക ഔലിയാക്കളും സദസ്സിനു മുകളിൽ അന്തരീക്ഷത്തിൽ അണിയണിയായി വലയം ചെയ്തു. ഈ സമയത്ത് ഭൂമിയിലെ എല്ലാ വലിയുകളും ശേഖിൻ്റെ പരമാധികാരം അംഗീകരിച്ചു തല താഴ്ത്തി. ബഹജയിൽ ഈ വിഷയം പറയുന്നുണ്ട്, ഷെയ്ഖ് പറഞ്ഞത് സത്യമാണെന്ന് മലക്കുകൾ അംഗീകരിച്ചതിനും ആ സമയത്ത് തനിക്ക് അകമ്പടിയായി തലക്കുമുകളിലും ചുറ്റും സൃഷ്ടികൾ വലയം ചെയ്തതിനുമൊക്കെ ചരിത്രപരമായ തെളിവ് വേറെയും ഉണ്ട്. മറിയം ബീവി റളിയല്ലാഹു അൻഹാക്ക് സന്ദേശം നൽകാനായി ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നാഥൻ്റെ ദൂതനാണ്, പരിശുദ്ധനായ ഒരു കുട്ടിയെ നിങ്ങൾക്ക് തരാൻ വന്നതാണ്. അപ്പോൾ മറിയം ബീവി പറയുന്നുണ്ട്, എൻ്റെ നാഥ, എങ്ങനെ എനിക്ക് കുട്ടിയുണ്ടാകും? എന്നെ ഒരു മനുഷ്യനും ഇതുവരെ സ്പർശിച്ചിട്ടില്ല, ഞാൻ വേശ്യയൊന്നുമല്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അതെ, അപ്രകാരം തന്നെ. ഈ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്നർത്ഥത്തിലാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരോട് ഇങ്ങനെ പറഞ്ഞതിൽ ഖുർആനിൽ തെളിവുണ്ട്. അള്ളാഹു സക്കരിയ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിശ്ചയം യഹിയ എന്ന് പേരുള്ള ഒരു ആൺകുട്ടിയെ കൊണ്ട് നിങ്ങളെ നാം സന്തോഷവാർത്ത അറിയിക്കുന്നു. ആ കുട്ടിക്ക് പേരൊത്തവനെ മുമ്പ് നാം നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാമൻ പറയുന്നുണ്ട്, എൻ്റെ നാഥ, എങ്ങനെ എനിക്ക് കുട്ടിയുണ്ടാകും? എൻ്റെ ഭാര്യ മച്ചിയാണല്ലോ, എനിക്കാണെങ്കിൽ പ്രായാധിക്യവുമാണ്. അള്ളാഹു പറയുന്നു, അതെ, അപ്രകാരം തന്നെ. ഇതൊക്കെ ഖുർആൻ വളരെ വ്യക്തമായി മഹാന്മാരുമായുള്ള സംസാരത്തിൻ്റെ ശകലങ്ങൾ പറയുന്നതാണ്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനൊക്കെ മറുപടി പറയുകയും ചെയ്തു. അപ്പോൾ ജിബ്രീലിൻ്റെ മറുപടി, നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്നായിരുന്നു. പിന്നീട് ആ വിഷയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് വിശദീകരിച്ചു കൊടുത്തത്, നിങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ജിബ്രീൽ വന്നത് എന്നായിരുന്നല്ലോ. അപ്പോൾ മഹാനായ ജീലാനി ശേഖവർഗൾക്ക് അള്ളാഹു നൽകിയ പരമാധികാരം അത് പ്രഖ്യാപനം നടത്തിയപ്പോൾ
മലക്കുകൾ അത് ശരിവെച്ചുകൊണ്ട് പ്രതികരിച്ചു. ഇനി ആ പ്രഖ്യാപന സദസ്സിൽ മരണപ്പെട്ടുപോയവരും ജീവിച്ചിരിക്കുന്നവരുമായ മഹാത്മാക്കളൊക്കെ പങ്കെടുത്തിരുന്നു എന്നതും അവിശ്വസനീയമായതൊന്നുമല്ല. കാരണം തിരുനബിയുടെ മിഅ്റാജിനോടനുബന്ധിച്ച് അമ്പിയാക്കൾ ബൈത്തുൽ മഖ്ദസിൽ എത്തിയതായും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇമാമായി നിസ്കരിച്ചതായും ഒക്കെ വളരെ കൃത്യവും സത്യസന്ധവുമായി രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായിപ്പോയ മൂസാ നബി അലൈഹിസ്സലാം എങ്ങനെ ബൈത്തുൽ മുഖദ്സിലെത്തി, എങ്ങനെ ആകാശത്തെത്തി എന്നൊക്കെ ചോദിക്കുന്നത് ഖുർആനിൻ്റെ കൃത്യമായ ബോധനം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മഹാത്മാക്കളുടെ ജീവിതവും മരണവും സമമാണ്. സവാഉൻ മഹിയാഹും വമമാത്തുഹും എന്ന് കാണാമെങ്കിൽ ശൈഖവർഗൾക്ക് ഈ യൂണിഫോം കൊണ്ടുവന്ന് കൊടുക്കുന്നതൊന്നും ചരിത്രപരമായോ ആദർശപരമായോ വിരുദ്ധമല്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തു തന്നെ ഈ യൂണിഫോം മലക്കുകളെ ഏൽപ്പിച്ച് ഷെയ്ഖിന് അധികാരമേൽപ്പിക്കുന്ന സമയത്ത് കൊടുക്കാൻ അവരെ ഉപദേശിച്ചതുമാകാം. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.